ഹായ്, വെൽക്കം വെൽക്കം. ഞാൻ നരേന്ദ്ര. ഏതോ മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. അല്ല, അങ്കിളെ പറ്റി. വാട്ട്? ഇതിനു വേണ്ടി ക്യാൻസൽ ചെയ്താ? സോ സ്വീറ്റ് ഓഫ് യു അങ്കിൾ. അതെ അതെ അതെ. പ്ലീസ് കം, പ്ലീസ് കം. ഓ, എന്നാ ട്രാഫിക്കാ! 3 മണിക്കൂറായി ഞങ്ങൾ ഇറങ്ങിയിട്ട്. ബാംഗ്ലൂരിൽ ഇത് പതിവാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയും ട്രാഫിക് ബ്ലോക്കിലാ. പ്ലീസ് കം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വീട്. താങ്ക് യു. താങ്ക് യു. എന്റെ ഡിസൈനാ. ആഹാ. പിന്നെ നിങ്ങളുടെ ബ്രദറിനെ പറ്റി ഇവൻ പറഞ്ഞായിരുന്നു. ബ്രദറോ? പ്ലീസ് പ്ലീസ്. ആ, എന്റെ ചേട്ടൻ. ആദരക്കെന്തോ ജാതകദോഷമെന്നോ? ആദരക്കെന്തോ സർപ്പദോഷം ഉണ്ടെന്നും കല്യാണം വൈകിയാൽ അമ്മാവന് മരണം വരെ സംഭവിക്കുന്നു. സർപ്പദോഷം ആദരക്ക് മാത്രമല്ല, ഇവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ദോഷം. ഗായത്രിക്കും ഉണ്ടായിരുന്നു ഇല്ലേ? ചേട്ടനും ബാംഗ്ലൂരിൽ തന്നെയാണോ താമസം? നിങ്ങൾ ഇവിടെ സെറ്റിൽ ആയിട്ട് എത്ര കാലായി? എന്റെ ചേട്ടൻ സിംഗപ്പൂരിലാണ്. ഇതിന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണിത വീടാണ്. അപ്പൊ അമ്മായിപ്പന്റെ വീട്ടിലാണല്ലേ താമസം? എനിക്ക് ജയനഗറിൽ ഒരു മാൻഷൻ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെയായിരുന്നു താമസം. ഈയിടെയാണ് ഇങ്ങോട്ട് മാറിയത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, അല്ലേ ഗായത്രി? യാ, വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. നിനക്ക് എങ്ങനെ അറിയാടാ? അത് ഞാനും അതിരയും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ ഓ അങ്ങനെ. താങ്ക് യു. ആതിരെ കണ്ടില്ലല്ലോ വന്നപ്പോ മുതല്. ഇവരുടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിന്റെ കഥകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. അവളെ മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട ആന്റി, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക, ഞാൻ മുകളിൽ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഹലോ, എക്സ്ക്യൂസ് മീ. വാട്ട്? ഇങ്ങനെയാണോ നീ എന്റെ വീട്ടുകാരെ കാണാൻ പോണത്? ഇതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ എത്തിച്ചെന്ന്? പ്ലീസ് നശിപ്പിക്കല്ലേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് ഡ്രസ് മാറിയിട്ട് വാ. പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ പ്രായത്തിലും നിന്റെ അമ്മ ഒരുങ്ങിയിറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. അതിപ്പോ 1 ഞായറാഴ്ച പള്ളി പോവാനാണെങ്കിലും ഏതെങ്കിലും മരിപ്പിന് പോവാനാണെങ്കിലും. ഈ ആണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പറയാൻ ഭയങ്കര രസമല്ലേ? എന്റെ മോളെ, ഇത് എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ? ഈ കുറ്റം പറച്ചിലും വഴക്കിടിയിലും ഒക്കെ. ദേ, ഗായത്രിയോടും നരേന്ദ്രനോടും ചോദിച്ചു നോക്ക്. അതന്നെയാണ് ഞാൻ ആദ്യരോട് എപ്പോഴും പറയാറുള്ളത്. കല്യാണമൊക്കെ ആവുമ്പോ കുറച്ച് അണ്ടർസ്റ്റാൻഡിംഗ്, അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലപ്പ. അല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. ഇതാണ് ആതിര. ഹലോ. ഈ ഒരുക്കത്തിനായിരുന്നു ഇത്രയും സമയം? ആതിര, ഇതെന്റെ അമ്മച്ചി. ഹലോ. ഇത് അപ്പൻ. ഹലോ. പിന്നെ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് വല്യമ്മച്ചി. ഹായ്. അപ്പ ഇതാണ് കക്ഷി. ആതിര എന്ത് ചെയ്യുന്നു? ഞാനൊരു ബ്യൂട്ടി സ്റ്റൈലിസ്റ്റ് ആണ്. അതെന്നതാ? ലൈഫ് സ്റ്റൈൽ മാഗസീൻസിന് വേണ്ടി പുതിയ മേക്കപ്പ് ട്രെൻഡ്സും ഹെയർ സ്റ്റൈൽ ട്രെൻഡ്സും വിഷ്വലൈസ് ചെയ്യണ ജോബ്. അതെ, ഊണ് കാലായിട്ടുണ്ടേ, വരി. ആതിര ഉണ്ടാക്കിയതാ. Come, come, come. Let's go. Come. Please come. മീനമ്മ, ആ മാങ്ങച്ചാറും തരൂ. അച്ചാറെന്ന് വെച്ചാൽ ജീവന അല്ലേ? അപ്പോ താങ്ക് യു ഫോർ ദ ലഞ്ച് മിസ്റ്റർ നരേന്ദ്രൻ. യു ആർ വെൽക്കം. ആദരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ കെട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ചല്ലോ. ഇനി ഞങ്ങൾ എന്നാ പറയാനാ? ഇങ്ങനൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇവന്റെ കെട്ടിടത്താൻ തീരുമാനിച്ച്. സീരിയലിലെ ഇലവ് അടിക്കാണ്ട് വാമിച്ചി. അപ്പോ കെട്ടിനൊന്നും കാണാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. ബൈ. ശരി, ഓക്കെ, ബൈ. എന്നാ പിന്നെ വല്യമ്മച്ചി ഇറങ്ങട്ടെ പോളെ. ഈ സമയത്ത് നല്ലോണം സൂക്ഷിക്കണം. ശരി. കാപ്പ് കുടിച്ചിട്ട് പോവാം.